കെൻ ബാലഗോപാൽ അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞു വെച്ചതിൽ വളരെ ചുരുക്കം ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിലെ സൂചനകൾ ഒന്ന് കണ്ടുവരാം അതിൽ ഈ സൂചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി വന്നത് ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ അടങ്ങിയ പ്രധാനപ്പെട്ട പ്രഖ്യാപനം അതിലൊന്ന് ഈ ആരോഗ്യ കാർഡ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിലയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതുപോലെ തന്നെയാണ് മേക്ക് ഇൻ ഇന്ത്യ അതിനപ്പുറത്തേക്ക് മേക്ക് ഫോർ വേൾഡ് എന്ന നിലയിൽ ശ്രീ ബാലഗോപാൽ ഏത് നിലയിലാണ് പ്രധാനമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യങ്ങളടക്കം രാജ്യത്തിൻ്റെ അവസ്ഥയിൽ നിന്നുകൊണ്ട് പരിശോധിക്കുന്നത് നിങ്ങൾ ഞാൻ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൻ്റെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ബി ജെ പിയുടെ നേതാവാണെങ്കിലും നമ്മുടെ എല്ലാം പ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ രാജ്യത്തിലെ എല്ലാ ജനങ്ങളും കരുതുന്ന ആളാണ് അദ്ദേഹം രാജ്യത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും താല്പര്യം സംരക്ഷിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ള തോന്നൽ എനിക്കില്ല എനിക്ക് മാത്രമല്ല നല്ലൊരു ഭാഗം ആളുകൾക്കും ഇല്ല കൂടുതൽ കൂടുതൽ ആളുകൾ അത് മനസ്സിലാക്കി വരും എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഇന്ത്യയിലെ അവസ്ഥയിൽ പിന്നെ വലിയ തോതിൽ അവരുടെ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ജനവിധി അവർക്കുണ്ട് എന്നുള്ളതുകൊണ്ട് കൂടുതൽ ശക്തമായി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് കഴിഞ്ഞ അഞ്ചാറ് മാസക്കാലമായി കോവിഡിൻ്റെ കാലത്ത് രാജ്യത്തിൻ്റെ ഇതുവരെയുള്ള പല നേട്ടങ്ങളും തകർക്കുന്ന സ്ഥിതിയുണ്ടായി അത്തരം കാര്യങ്ങളിൽ കഴിഞ്ഞ അറുപത് എഴുപത് വർഷം അറുപത് വർഷത്തോളം ഭരിച്ച കോൺഗ്രസിനെ പറ്റി അദ്ദേഹം പറഞ്ഞു ശരിയാണ് കോൺഗ്രസ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്വം അല്ലെങ്കിൽ ജനങ്ങൾ പ്രതീക്ഷിച്ച തരത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല വികസന കാര്യത്തിലും ജനങ്ങളുടെ ജീവിതത്തിലും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിൻ്റെ കാലത്ത് ആദ്യകാലത്ത് രാജ്യം സൃഷ്ടിച്ചെടുത്ത സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലുണ്ടായ പൊതുമേഖലയും വലിയ തോതിൽ തൊഴിലവസരങ്ങളും വ്യവസായ വികസനത്തിനുമൊക്കെ ഉണ്ടാകുന്നൊരു അടിത്തറ ആദ്യം ഇട്ടിരുന്നു അതൊക്കെ തകർക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് വലിയ തോതിലുള്ള തൊഴിലില്ലായ്മയാണ് റിക്കാർഡ് തൊഴിലില്ലായ്മയാണ് ഉള്ള പൊതുമേഖലകൾ പലതും വിറ്റുതെളിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് സർവീസിൽ എട്ട് ലക്ഷത്തോളം വേക്കൻസികൾ ഫില്ല് ചെയ്യപ്പെടാതെ കിടക്കുന്നുണ്ട് ഇനിയും ആളുകളെ പിരിച്ചു കൊടുക്കുകയാണ് ഇതാണ് തൊഴിൽ മേഖലയിലെ സ്ഥിതി പല വ്യവസായങ്ങളും ഇവിടെ പറഞ്ഞല്ലോ വോക്കൽ ഫോർ ലോക്കൽ നമ്മുടെ പ്രതിരോധ മേഖല അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് വലിയ തോതിൽ പുറത്തുനിന്ന് സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ വർക്ക് മതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണക്കുകളൊന്നും ഞാനിപ്പോൾ ഇത്തരം ചർച്ചയിൽ പറയുന്നില്ല കൂടുതൽ സ്വകാര്യവൽക്കരണം വരുന്നു നമ്മൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള എയർപോർട്ടും നമ്മുടെ വി എസ് എസ് സി ഉൾപ്പെടെ സ്വകാര്യവൽക്കരിക്കാനുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ പലതും വരുന്നു കാർഷിക മേഖലയിലാണെങ്കിൽ വലിയ തോതിലുള്ള ദാരിദ്ര്യം വില വിലയില്ലായ്മ കാരണം കൃഷിക്കാർ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ ദുരിതവും പ്രവാസി തൊഴിലാളികളുടെ ബുദ്ധിമുട്ടും മരണങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വളരെ ദുഃഖം നിറഞ്ഞൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് അത് കോവിഡ് മഹാമാരിയുടെ കാര്യമാണ് ആ മഹാമാരിയുടെ പശ്ചാത്തലത്തിലും ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വേണ്ടത്ര ചെയ്യാൻ കഴിയുന്നില്ല കൂടുതലും പ്രസംഗങ്ങളിൽ കൂടി പറയുന്ന പല കാര്യങ്ങളും ഇന്നത്തെ പ്രസംഗത്തിൽ പല കാര്യങ്ങളും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അതിനകത്ത് വാചോടാവുമാണ് പലപ്പോഴും വരുന്നത് എന്ന് തോന്നലുണ്ടാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു വീണ്ടും ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന തരത്തിലേക്ക് വർഗീയത ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്ന നാളുകളുണ്ടായിരുന്ന ഇന്ത്യയുടെ ഐക്യം അതെ ആമുഖമായി പറഞ്ഞു വന്നത് ഈ പ്രതിസന്ധി പ്രതിസന്ധികാലത്ത് പ്രോഗ്രസ് കാർഡ് മോശമാണ് ഈ നേട്ടങ്ങളെക്കാൾ ഒരു ചാർജ് ഷീറ്റിനാണ് സ്കോപ്പ് എന്നാണോ പറഞ്ഞു വന്നത് അതെ ഞാൻ പറഞ്ഞു വന്നത് ജനങ്ങൾക്ക് കിട്ടുന്ന ജീവിത അവസ്ഥയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഏത് രാജ്യത്തിൻ്റെയും ദിനത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത് അതിനകത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ അത്ര ശുഭകരമല്ലാന്ന് മാത്രമല്ല വലിയ തോതിലേക്ക് ദുരിതം വർധിച്ചു അത് അതാണ് ഏറ്റവും പ്രധാന പ്രശ്നം പ്രസംഗത്തിലെന്ത് അദ്ദേഹം പ്രസംഗിച്ചു എന്നുള്ളതല്ല അതിനകത്ത് എത്രത്തോളം കവറേജ് കിട്ടി എന്നുള്ളതല്ല സാധാരണക്കാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് കോവിഡിൻ്റെ ദുരിതമല്ല കൂനന്മേൽ കുരുവെന്ന നില എന്ന നിലയിൽ കോവിഡും കൂടി വന്നപ്പോൾ വളരെ ദുരിതകരമാണ് ജീവിതം അതാണ് ഞാൻ പറഞ്ഞത് അത് ജനങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നൊരു ഘട്ടമാണ് എന്ന് തന്നെയാണ്